ஐயோ இந்த சூடு. நீலே நீ குறைச்ச வெள்ளம் கொண்டு வா. ஏ എനിക്കുണ്ട് ചൂടൊക്കെ. അടുക്കള ചെന്ന് നോക്കി ചൂടത്ത് എവിടെ വാങ്ങിച്ചോ? എന്തോ തന്നാ? നിങ്ങളിവിടുന്ന് എങ്ങോട്ടാ പോയത്? ഞാൻ സൈറ്റിൽ പോയി. സൈറ്റിലാ? അപ്പൊ നിങ്ങളല്ലേ കപ്പയും മീനും പാലും മേടിച്ചിട്ടുണ്ടോ അന്ന് പറഞ്ഞു പോയത്? ഇവിടുന്ന് ഞാനാ? ഇല്ല ഞാൻ. നീയാ? നീ വാങ്ങി എന്തോ ചോദിക്കണം വാങ്ങിച്ചാന്ന്. തമാശകല്ലേ, എവിടെ കപ്പയും മീനും പാലും? അയ്യോ ഇന്ന് പോയപ്പോഴേ ഒരു വള്ളി കയറി പിടിച്ചടി എനിക്ക് പയ്യ. അതിപ്പൊ സ്ഥിരം ഉള്ളതല്ലേ, പോണ വള്ളിയെല്ലാം കയറി കൈ ചുറ്റിക്കോളുമല്ലോ. അതല്ലേ തമാശ, പക്ഷെ നിലവാരം പോരാ. എന്നാ ഒരു കാര്യം ചെയ്യ്, നിലവാരമല്ലോ അഞ്ചാറെണ്ണം എഴുതിത്താ, സമയം അനുസരിച്ച് ഞാൻ അങ്ങോട്ട് പറയാം. പാലേ എന്തോന്ന് കപ്പ മേടിക്കാണ്ട് പോന്നെ? നാളെ കുഴപ്പമുണ്ടാ കപ്പ വാങ്ങിക്കുന്നത്? നാളെ മേടിക്കാന്നാ? ഉറങ്ങിക്കിടന്ന എന്നെ വിളിച്ചെടുത്തിട്ട് കപ്പയും മീനും കഴിക്കാടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ കപ്പ നാളെ മേടിക്കാന്നാ? നിനക്ക് കപ്പ പോലെ എനിക്കിപ്പോ കപ്പയും മീനും ഞാൻ തന്നെ പോണതുണ്ടാ. പിന്നെ കേശുവിനും ഉണ്ടാനാ? സ്ഥിരം പതിവ്. തീറ്റയ്ക്ക് ആക്കറന്ന് പിടിച്ച് കിടക്കരുത്, കമന്ന് വീഴുമോ തീറ്റ എന്ന് പറയാ, അവൻ പോയിട്ട് വരും. എന്തിനാ അങ്ങനെയൊക്കെ പറയാണ്? കേശു മക്കള് ഇവിടെ എവിടെ പോയതാ? ഞാൻ എവിടെ പോയില്ലായിരുന്നു, ഇതുവഴി പോയപ്പോ കപ്പയുടെ കാര്യം കേട്ടപ്പോ അന്ന് നിന്നതാ, അതുകൊണ്ട് ചിലതൊക്കെ കേൾക്കാൻ പറ്റി. അല്ല മക്കളെ, നമുക്ക് കപ്പ വാങ്ങിയതിനെ പറ്റി എന്താണ് അഭിപ്രായം? കപ്പ വാങ്ങിക്കുന്നതിന് എനിക്ക് വലിയ എതിരഭിപ്രായമൊന്നും ഇല്ല. സത്യം പറഞ്ഞില്ലേ? ഓ സത്യം തന്നെ. അച്ഛൻ അത് മുതലെടുക്കാൻ നോക്കില്ലേ? ഞാൻ ഒരു സത്യം പറയട്ടെ, ഇത്രയും കാലം അത് മുതലെടുത്തന്നെയാണ് നീന കടയിലും ചന്തയിലൊക്കെ വിട്ടത്. ഇന്നാണമ്മ ഓരോന്നൊക്കെ കലകിൻ തെളിഞ്ഞ് പറഞ്ഞത്. ഞാൻ അച്ഛനടുത്തു നീ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അച്ഛനങ്ങ് പോയാ മതി, ഞാനൊന്നും ഇല്ല. ഇന്ന് മുതൽ കേശു ആക്രാന്തം നിർത്തി. കേശുവേ മക്കളെ, ന്യൂ ഇയർ മാർച്ചിലാന്ന് പറഞ്ഞ അച്ഛനെ വിശ്വസിക്കും, ക്രിസ്മസ് അപ്പം പറഞ്ഞ ഓണത്തിൽ തുടങ്ങാൻ അച്ഛൻ വിശ്വസിക്കും, പക്ഷെ ഇത് അച്ഛനെ വിശ്വസിക്കാൻ വലിയ പാടാണ്. വിറ്റടിച്ചോണ്ട് പിന്നെ ഇറങ്ങിയാണ്. വിശ്വസിക്കണ്ട, വിശ്വസിക്കണ്ട, കാണുമ്പോ വിശ്വസിച്ചോളൂല്ലോ. നീ ആക്രമം നിർത്തിയാ? നിർത്തി ബാലേ. അപ്പൊ പിന്നെ നിങ്ങൾ പോയിട്ട് വാ മാർക്കറ്റില്. അതെയോ, ആക്രമം നിർത്തിയ ഒരു കാര്യം ചെയ്യ്, പഴയ ഇഡലി ഉണ്ടാക്കാൻ ഉണ്ടാവില്ലേ, അത് മാറ്റി വെച്ചിട്ടെ ചെറിയ ഇഡലി കൂട്ടോട്, ഇതോട്ട് അതിലെ വെച്ചാൽ മതിയല്ലോ, നമുക്ക് എല്ലാവർക്കും തികയും. പറഞ്ഞാലും അത് ശരിയാണല്ലോ, ചെറിയ കലം വെച്ചാ മതി. അച്ഛനും അമ്മയ്ക്കും കുടുംബത്തോടെ പുച്ഛാം. വേണ്ട വേണ്ട, എനിക്ക് കപ്പ വേണ്ട, ഇനി അച്ഛൻ കൊണ്ടുവന്ന് വായി വെച്ചാലും ഞാൻ തിന്നൂലല്ലേ. പിന്നെ കണ്ണാണി നിങ്ങൾ കാണൂല, അപ്പൊ അവൻ കാണൂലേ. ഇപ്പൊ അപ്പൊ കടയിൽ പോയിട്ട് വാ ചെല്ലി. 500 രൂപ. അപ്പൊ നേരത്തെ തന്ന പൈസയോ? നേരത്തെ പോയപ്പോ മേടിച്ചിരുന്നല്ലോ. അത് ഞാൻ ചായയും അരിയുണ്ടൊക്കെ ഉണ്ടപ്പുരി വാങ്ങിച്ചു. ചായ ഉണ്ടപ്പുരി കഴിച്ചപ്പോഴത്തേക്കും 500 രൂപ തീർന്നാക്കി കുട്ടമ്പുറം. ഓ എന്നാ പിന്നെ കുടം മൊത്തം അങ്ങോട്ട് വിഴുങ്ങി കൂടായിരുന്നാ, കൂട്ടുകാരും ചേട്ടനും കൂട്ടിരുന്നിട്ട് പോയി. മനക്ക് കപ്പയും മീനും മേടിച്ചിട്ടുണ്ടോ? ഏത് നേരത്താണോ തോന്നിയത്? ആ എന്റെ അച്ഛനെ വിളിക്കണാ, എന്നാ പിന്നെ പോയി മേടിച്ചിട്ടോ, ഇനി പൈസ തരൂല. 500 രൂപ എടി, എന്റെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ എടിഎം കയറി പറ്റൂല, ഈ ചൂടത്ത് പെട്ടെന്ന് എടിഎം കയറി കഴിഞ്ഞാൽ അകത്ത് ഭയങ്കര തണുപ്പാണ്, ജലോഷമെല്ലാം വരും, അതുകൊണ്ട് ഒരു 500 രൂപ. കുഴപ്പമില്ല, ചൂടത്ത് പോയിട്ട് ആ തണുപ്പത്ത് കുറച്ചിട്ട് ഇരുന്നാലും കുഴപ്പമില്ല, പൈസ ഇനി തരാൻ പറ്റില്ല. എന്റെ അച്ഛനെ വിളിച്ചില്ലേ? ആഹാ, എനിക്ക് കപ്പ കഴിക്കാനും പോകുന്നത് നിങ്ങളാ, എനിക്ക് നിന്ന് കപ്പ കിട്ടണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. 500 രൂപ എന്നെ ഇല്ല, ഉണ്ടായിരുന്ന 500 രൂപ അങ്ങോട്ട് തന്നത്. പോയിട്ട് വരാൻ പറ്റുമോ? പൈസ കിട്ടിയ പോവോ? 500 രൂപ പോയിട്ടോ, ഞാൻ ഇവിടെ ഇരിക്കുമ്പോ നിഴല് കണ്ടായിരുന്നു കേട്ടാ. ട്രൗസർ ഇടാൻ മറന്നു, അത് വെച്ചാ മതിയായിരുന്നു.